ഡിയർ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി ഈ അടുത്ത് നടന്ന ഒരു പഠനത്തിൽ പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീകൾക്ക് എൺപത് ശതമാനം ആളുകൾക്കും രതിമൂർച്ച ഓകാശം കിട്ടുന്നില്ല എന്നാണ് ആധുനിക കാലഘട്ടത്തിലും ഇത്രയും വിദ്യാഭ്യാസവും പഠിക്കാനുള്ള എല്ലാ അവസരവും അല്ലെങ്കിൽ പല മേഖലയിലും പഠനങ്ങളിലുള്ള ആളുകൾക്കിടയിൽ പോലും ലൈംഗിക ജീവിതം ആസ്വാദ്യകരമല്ല ആനന്ദകരമല്ല എന്നാണ് പല പഠനങ്ങളും അതോടൊപ്പം നമ്മുടെ അടുത്ത് വരുന്ന ധാരാളം കൗൺസിലിങ്ങിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം പല സ്ത്രീകളും ഭർത്താവിന് വേണ്ടി ചുമ്മാ സഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ അങ്ങ് കാര്യങ്ങൾ സഹകരിച്ചു കൊടുക്കുന്നു എന്നിടത്താണ് പലപ്പോഴും കാര്യങ്ങളുള്ളത് ഇതിൽ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് എ ടോക്ക് വിത്ത് യുവർ വൈഫ് ഹാവ് എ ഡിസ്കഷൻ ഒരു സം ഒരു ഒരു ചർച്ച ഈ വിഷയത്തിൽ ആവശ്യമാണ് എടി എന്തൊക്കെയാണ് അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ ഈ വിഷയം കാരണം ഇത് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഭാര്യമാർക്ക് ലോകത്ത് മറ്റൊരാളിൽ നിന്നും ഇത് പ്രതീക്ഷിക്കാൻ പാടില്ല തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന മൂല്യബോധത്തിൻ്റെ ആളുകളാണ് നമ്മളെല്ലാവരും അപ്പം അതുകൊണ്ട് എടി ഈ വിഷയത്തിൽ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിലുള്ളൊരു ഡിസ്കഷൻ ഈ വിഷയത്തിൽ അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ഇത് അനുഭവിക്കാത്ത ആളുകൾക്കിടയിൽ രണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഇതിന് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം ഫോർ പ്ലേ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ലൈംഗികമായി സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഫോർ പ്ലേ ആ ഫോർപ്ലേ ചുരുങ്ങിയത് ഇരുപത്തഞ്ച് മുപ്പത് എങ്കിലും എടുത്തുകൊണ്ട് സമയമെടുത്തുകൊണ്ട് വളരെ കാമൺ ക്വൈറ്റായിട്ടുള്ള മാനസികാവസ്ഥയിൽ അത് ചെയ്യുമ്പോഴാണ് സമയം കുറേ എടുത്തതുകൊണ്ട് മാത്രം കാര്യമായില്ല അതിനൊരു മാനസികാവസ്ഥയും ആ ഒരു ആംബിയൻസും കൂടെ സമാധാനപരമായിരിക്കേണ്ടതുണ്ട് എന്നത് ഭർത്താക്കന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ചില സ്ത്രീകൾക്ക് ചില പ്രത്യേക ഇടങ്ങളിൽ നമ്മളതിന് ഇറോജനസ് സോൺസ് എന്ന് പറയും രതി കേന്ദ്രങ്ങൾ ചില പ്രത്യേക ഇടങ്ങളിൽ ചില പ്രത്യേകമായ വികാര കേന്ദ്രങ്ങൾ ഉണ്ടാകും അത് ഏതാണ് എന്ന് ഞാൻ ഈ പറഞ്ഞ ഡിസ്കഷൻ ഡിസ്കഷനിലൂടെ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക രതിമൂർച്ചയുടെ അടയാളങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്താണ് എന്ന് നേരത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട് ഹാപ്പി ലൈഫ് ടി വിയിൽ അത് കിട്ടും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് രണ്ടു പേരും ബോധപൂർവമുള്ള ഒരു ചർച്ചയിലൂടെ ഒരു അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് എന്തൊക്കെയാണ് എന്നുള്ളത് രണ്ടു പേരും ഒന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം ഇത് പലപ്പോഴും പല സ്ത്രീകളും ഇത് പറയാൻ മടിക്കുന്നുണ്ട് എനിക്ക് ചില സ്ത്രീകളൊക്കെ പറയാറുണ്ട് സാറേ ഞാനത് ഒന്ന് രണ്ട് തവണ പറഞ്ഞു നോക്കി പക്ഷേ ഭർത്താവ് അംഗീകരിക്കുന്നില്ല കാരണം ഭർത്താവിന് ഇത് തൻ്റെ കഴിവ് കേടു കൊണ്ടാണ് എന്ന രീതിയിൽ വിഷയം എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള ഓരോ ചർച്ചയും എനിക്ക് നേരെയുള്ള ഒരു അറ്റാക്കാണ് എന്ന രീതിയിൽ ചർച്ച ചെയ്യാൻ പോലും തയ്യാറല്ലാതെ വിഷയം അവസാനിപ്പിക്കുന്ന ആളുകളുണ്ട് തൻ്റെ കാര്യം മാത്രം തീർത്ത് തൻ്റെ കാര്യം മാത്രം അവസാനിപ്പിച്ച് സ്കലനവും നടന്ന് ഇജാക്കുലേഷനും നടന്ന് എഴുന്നേറ്റ് പോകുന്നവരുണ്ട് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉണർന്നു വന്നിട്ട് ഒരു തീരുമാനമാവുന്നതിനുമെന്ന് നിർത്തിപ്പോകുന്നതുകൊണ്ട് പെണ്ണിന് പതുക്കെ പതുക്കെ സെക്സിനോട് തന്നെയുള്ള താല്പര്യങ്ങളൊക്കെ കുറയുമെന്ന് നേരത്തെ ഞാൻ സൂ നാം സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എൺപത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു സർവേയിൽ വന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് കൂടാതെ നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് കേസിൽ നിന്ന് അനുഭവമുണ്ട് എട്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കൾ ഉണ്ട് ഇതുവരെ രതിമൂർച്ചയുടെ ഒരു സ്പാർക്ക് പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ലേഡീസുണ്ട് അപ്പോൾ ഇത് ഭർത്താക്കന്മാർ ഭാര്യമാരുമായിട്ട് നമ്മുടെ ഭാര്യമാരുമായിട്ട് നാം ഡിസ്കസ് ചെയ്യേണ്ട തികച്ചും ആരോഗ്യപരമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് ആരും ധാരാ ഒരു ഒരു തരത്തിലുമുള്ള മടിയും കാണിക്കേണ്ട ലജ്ജയും കാണിക്കേണ്ട കാര്യമില്ല കാരണം അതൊരു പെണ്ണിൻ്റെ അവകാശമാണ് അത് കൊടുക്കാനായിട്ട് ഭർത്താക്കന്മാർക്ക് മാത്രമാണ് പറ്റുക അപ്പോൾ ആ ഒരു തരത്തിൽ ചർച്ച ഉണ്ടാവുകയും ഫോർ പ്ലേ ഡെവലപ്പ് ചെയ്യുകയും സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട പ്രത്യേകമായ ഏരിയകൾ കണ്ടെത്തി ആ ഏരിയകൾ പ്രത്യേകമായി ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒറ്റ കാര്യം കൂടെ അവസാനമായി പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റൊമാൻസ് അതുപോലെ തന്നെ റൊമാൻസിൽ നിന്നുള്ള കെയർ കെയറസ് അതായത് സ്നേഹത്തോടെയുള്ള സംസാരം സ്നേഹത്തോടെയുള്ള തൊടലുകൾ തലോടലുകൾ അതിൻ്റെ സമാപനമാണ് സെക്സ് അല്ലാതെ ചാടിക്കയറി വന്നിട്ട് എന്നാൽ പിന്നെ അങ്ങ് നോക്കാം എന്നുള്ള സ്റ്റൈലിലുള്ള സെക്സ് ഒരിക്കലും ഒരു പെണ്ണിനും സമാധാനം കിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടൊരു മനസ്സമാധാനം അതിൽ നിന്ന് സ്നേഹത്തോടെയുള്ള സംസാരം കെയർ കെയറസ് തലോടലുകളിലൂടെ അതിൻ്റെ പരിസമാപ്തിയാണ് സെക്സ് അങ്ങനെയുള്ള അല്ലാതെ മെക്കാനിക്കലായിട്ട് ചെയ്യുന്ന സെക്സിൽ നിന്ന് രതിമൂർച്ചയിലേക്ക് എത്താൻ പ്രയാസമാണ് അപ്പോൾ രണ്ടുപേരും ഈ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിനാവശ്യമായ ആംബിയൻസ് സിട്ടിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു സന്തോഷമായിട്ടുള്ള സെക്സും സെക്സിൻ്റെ ആനന്ദകരമായ പരിസമാപ്തിയായിട്ടുള്ള രതിമൂർച്ചയും സ്ത്രീകൾക്കും കൂടെ ലഭ്യമാകുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്നത് തന്നെ ഇൻറ്റൻസിറ്റി കൂടുതൽ ലഭ്യമാകുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ സെക്ഷൽ ലൈഫ് ആനന്ദകരമാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ അതിന് സാധിക്കട്ടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതങ്ങളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ബി വിത്ത് എസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി